ലീഡിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചാണ്. അദ്ദേഹം പറയുന്ന ക്യാമറമാനെ വെക്കണം, അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന എഡിറ്ററെ വെക്കണം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ അവിടെ വന്നിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളൊരു ക്യാമറമാനോ ഡയറക്ടറോ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ലല്ലോ നമ്മൾ സിനിമ ചെയ്യുന്നത്. സിനിമ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ചില സിനിമകളിലേക്ക് സെറ്റിൽ ഭയങ്കര ഈഗോയും വെറുതെ ഉള്ള അനാവശ്യ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ എന്താ പറയുക, നിൽക്കുന്ന ലൈറ്റ് ബോയ്ക്ക് പോലും അവർ വെറുതെ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിലും ആ ഷോട്ടിനെ പറ്റിയുള്ളൊരു കാഴ്ചപ്പാട് പോകുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിവിടുത്തെ വലിയ ടോപ്പായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ വിചാരിച്ചാൽ പുതിയ ആക്ടേഴ്സിനെ കൊണ്ടുവരാം, പക്ഷെ എന്തോ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുന്നൊരു അഭിപ്രായം മറ്റൊരാളെ തളർത്തിക്കളയരുത്. സമീപകാലത്ത് ഇറങ്ങിയ, ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ, മലയാളിയുടെ ഹൃദയത്തിലിടം നേടിയ ഒരു ചിത്രമായിരുന്നു വിശേഷം. അതിൻ്റെ വിശേഷം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയേറെ ജനപ്രിയമായ ഒരു ചിത്രമാണ്. സംവിധായകൻ സുരജ് ടോം നമ്മളുമായിട്ട് ആ ചിത്രത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്നു. നമസ്കാരം. നമസ്കാരം. നമുക്ക് ഈ വിശേഷം എന്ന സിനിമയാണല്ലേ സമീപകാലത്ത് ഇറങ്ങിയ ചിത്രം, അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് സ്വഭാവത്തിലൊക്കെ വന്നത്. അതിനേക്കാളേറെ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതി വ്യത്യസ്തമായിട്ട് തോന്നി. എന്തായിരുന്നു അതിൻ്റെ ഒരു രീതികൾ, എങ്ങനെയാണ് അതിൻ്റെ പുതുമ കണ്ടെത്തി, എങ്ങനെയായിരുന്നു വിശേഷം? ഒരു പുതിയ അറ്റംപ്റ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ അതിനകത്ത് സ്വീകരിച്ചിരിക്കുന്ന സമീപനം അതിനകത്ത് അതുതന്നെയാണ് കാരണങ്ങൾ. കാരണം ഒന്ന്, അതിൽ ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഇല്ല. അതിൽ നായകവേഷം ചെയ്തിരിക്കുന്ന ആൾ ടോട്ടലി ഒരു ന്യൂകമർ ആയിട്ടുള്ള ഒരാളാണ്, ആനന്ദാണ്, ആനന്ദ് മധുസൂദനൻ. ആനന്ദ് ബേസിക്കലി മ്യൂസിക് ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആനന്ദാണ് അതിനകത്ത് ലീഡ് റോള് ചെയ്തിരിക്കുന്നത്. പിന്നെ ചിന്നു ഉണ്ട്, ചിന്നു ചാന്ദിനി. ചിന്നു ഇപ്പോൾ കുറച്ച് നാലഞ്ച് പടങ്ങളായി, നമ്മുടെ തമാശ, ഭീമന്റെ വഴിയൊക്കെ, കാതൽ, അത് കഴിഞ്ഞാണ് നമ്മൾ ഗോളവും കൂടെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ നമ്മളതിൽ കഥയ്ക്ക് നമ്മൾ ഒന്നാമത് വിശേഷത്തിൽ നമ്മൾ പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അനുഭവമുള്ള ഒരു വിഷയമാണ് നമ്മൾ അതിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിനെ വളരെ റിയലായിട്ട് നമ്മൾ സമീപിച്ചു, വളരെ ജെനുവിൻ ആയിട്ട് സമീപിച്ചു, അതിന് ആപ്റ്റായിട്ടുള്ള ആളുകളെ കാസ്റ്റ് ചെയ്തു. ഇതാണ് നമ്മൾ അത് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളല്ലാണ്ട് അതിനകത്ത് ഒരു ഗിമ്മിക്കും കാണിച്ചിട്ടില്ല. നമ്മൾ കഥയ്ക്ക് അനുസരിച്ചുള്ള കാസ്റ്റിംഗ് നടത്തിയെന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം. കാര്യം തന്നെ. പക്ഷെ അതിനകത്ത് പൂർത്തീകരണത്തിന് ശേഷം, ചിത്രീകരണം പൂർത്തിയായത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴും അത് അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ പോലെ ആയിരുന്നില്ല, അത് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. അത് ആ ഒരു മാർക്കറ്റിംഗ്, പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രം പോലെ അത് തോന്നി. കാരണം എവിടെ നോക്കിയാലും ഈ സിനിമയുണ്ട്. സാധാരണ വലിയ കോടികൾ മുടക്കിയുള്ള PR വർക്കുകളല്ല അതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടാവുക. അത്തരം സിനിമകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുക, അത് കൂടുതൽ സ്വീകാര്യമാകുന്ന അവസ്ഥയിലേക്ക് ആ സിനിമ മാറിയത്. അതിനെന്തോ ഒരു നവീകരണ പ്രക്രിയ നിങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗിൽ കാണിച്ചതായിട്ട് പൊതുവെ ഒരു സംശയം പോലെ നമുക്ക് തോന്നാറുണ്ട്. അല്ല, അത് ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ പലപ്പോഴും ഇപ്പോൾ വിശേഷമൊക്കെ ഒരു ചെറിയ സിനിമയുടെ കാറ്റഗറി പെടുത്താവുന്ന സിനിമയാണ്. പൊതുവേ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സിനിമയ്ക്ക് ചെറിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യും, അപ്പം തന്നെ സിനിമ തന്നുപോകും, വേണ്ട രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെടത്തില്ല. നമ്മൾ പക്ഷേ ഇതിനെ ചെറിയ സിനിമയായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിത് ചെറിയ സിനിമ അല്ല, ഇത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയ സിനിമ തന്നെയാണ്. അപ്പോൾ ഒരു വലിയ സിനിമ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ ഇത്രയും ആൾക്കാർക്കിടയിലേക്ക് ആണ് പോകേണ്ടത്. അതെ. അപ്പം വലിയ സിനിമയുടെ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ അതിൽ, അതാണ് അതിനകത്ത് വ്യത്യാസം. നമ്മൾ സിനിമ ചെറുതാണ് എന്ന് നമ്മൾ എങ്ങും അവകാശപ്പെടുന്നില്ല. ഇത് ചെറിയ സിനിമയാണ്, അതുകൊണ്ട് ഇത്ര മുടക്കിയാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മുടക്കിയ പൈസക്ക് വെർത്തായിട്ടുള്ള മാർക്കറ്റിംഗ്, അതായത് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പോയി എന്നുള്ളതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നന്നായി യൂസ് ചെയ്തു, പിന്നെ അത്യാവശ്യം നല്ല ക്യാമ്പയിനുകൾ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആളുകൾ അതിനെ ഏറ്റെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ പറയുന്ന വിഷയം ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ കഥയാണ്, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കഥയാണ്, ഏറ്റവും അടുപ്പമുള്ള കഥയായിട്ട് മാറും. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഫെർട്ടിലിറ്റി പോലുള്ള വിഷയങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും അത്തരം ട്രീറ്റ്മെന്റുകൾ കഥാപാത്രങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മൾ കാണുന്ന കഥാപാത്രങ്ങളാണ്, ചുറ്റുവട്ടത്തിലെ കഥാപാത്രം. അവരത് ഏറ്റെടുത്തു, അവരെ ഏറ്റെടുത്ത് നമ്മളുടെ അനുഭവമായിട്ട്. ഇപ്പൊ നമ്മൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കമന്റുകൾ എന്ന് പറയുന്നത്, സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾക്ക് വലുതായിട്ട് മാർക്കറ്റിങ്ങിന് അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം ആളുകൾ അത് നന്നായിട്ട് മൗത്ത് പബ്ലിസിറ്റി സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മളെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ
മാധവരാജ സിനിമയെ പറ്റി സംസാരിക്കുന്നു. ഒരുപാട് ചിലര് നമ്മളോട് കരയുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, സൂരജ് ഞാന് സിനിമ കണ്ടു ഇന്നലെ, ഞാനും വൈഫും കൂടെ പോയി കണ്ടു, വൈഫ് ഇരുന്ന് കരയായിരുന്നു തിയേറ്ററിൽ. കാരണം ഞങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു ക്യാമറ തിരിച്ചു വെച്ച് ഷൂട്ട് ചെയ്ത പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അവര് 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്, 35 ലക്ഷം രൂപ ചെലവാക്കി പിള്ളേരുണ്ടാകാനായിട്ട്, കുട്ടികളില്ല. അപ്പോ ഇന്ന് രാവിലെ ഇയാള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വൈഫ് വന്നിട്ട് ഇയാളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലും ഒരത്ഭുതം സംഭവിക്കുമോ എന്ന് ചോദിച്ചു. എനിക്ക് ആകെ വല്ലാണ്ടായി പോയി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഈ സിനിമയിലെ ബാക്കിയുള്ള ആളുടെയും നമ്പറുള്ള സകല മനുഷ്യരെയും പുള്ളി വിളിച്ചു. അത്രയും പറയണമെങ്കിൽ അത് ഒരാളുടെ കാര്യമാണ്, അപ്പൊ ഇത്രയും പറയണമെങ്കിൽ അദ്ദേഹത്തെ എത്രത്തോളം ടച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ കമന്റ്സ് എഴുതിയ ആളുകള് എല്ലാം ഒരു ഇത്രയും പാരഗ്രാഫ് എഴുതിയിടണമെങ്കിൽ അതിനുവേണ്ടി എന്തുമാത്രം സമയം സ്പെൻഡ് ചെയ്യണം, അത് അവർക്ക് ടച്ച് ചെയ്തുകൊണ്ടാണ്. അത് അവരുടെ ഹൃദയത്തിൽ കൊണ്ടൊരു സിനിമയായിരുന്നു. എനിക്കിപ്പോ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്ന ചെങ്കിൽ തൊടുന്ന വിഷയങ്ങൾ എടുത്ത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങൾ ഏറ്റെടുക്കും. നമ്മൾ ആൾക്കാർക്ക് കഥകൾ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. അതായത് ഞങ്ങളൊരു സിനിമ ചെയ്തു, നിങ്ങളിത് കണ്ടേ ഏറ്റെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് നമുക്കിപ്പോഴത്തെ പ്രേക്ഷകനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. മറ്റ് സിനിമകൾ, മുൻകാല സിനിമകളിൽ നിന്നും എന്ത് പ്രത്യേകതകളാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത കാര്യങ്ങൾ, ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? മുൻകാല സിനിമകളിൽ നിന്നും വിശേഷം ശരിക്കും 4ാമത്തെ സിനിമയാണ്. ഞാൻ ഇതിനു മുന്നേ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പാവ എന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ തുടക്കം, ഫസ്റ്റ് സിനിമ. അപ്പൊ അതിലാണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറയുന്ന ആനന്ദാണ് അതിന്റെ മ്യൂസിക്. പിന്നെ എന്റെ മെഴുതിരിയ താഴങ്ങൾ എന്ന് പറഞ്ഞ സിനിമ അനൂപ് മേനോന്റെ സ്ക്രിപ്റ്റിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ആനന്ദും കൂടെ ഒന്നിച്ച്, അതായത് ആനന്ദിന്റെ സ്ക്രിപ്റ്റിൽ ചെയ്യുന്ന സിനിമയാണ് കൃഷ്ണൻ കുട്ടി പണി തുടങ്ങി. ആനന്ദിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്കൊരു എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത്, ഈ സിനിമ ഒരു ഫ്രഷ് അറ്റം ഫ്രഷ് ആയിരിക്കണം. കാഴ്ചക്കാരനെ സംബന്ധിച്ചോളം ഇതിൽ കാണാൻ തോന്നിക്കുന്ന ഒരു കൗതുകത്തിൻ്റെ ഒരു എലമെൻറ്റ് വേണം, ഉണ്ടാവണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഈ കൗതുകത്തിൻ്റെ ഒരു എലമെൻറ്റ് വേണമെങ്കിൽ നമ്മുടെ സബ്ജക്ട് എന്താണ് എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യമാണല്ലോ, ആരും അത് തുടക്കത്തിൽ അറിയുന്നില്ല. തുടക്കത്തിൽ നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ അല്ലെങ്കിൽ നമ്മൾ വിടുന്ന ഓരോ മെറ്റീരിയൽസ് ആണ് ആളുകളെ ഇതിലേക്ക് കൊളുത്തി വലിക്കുന്ന കാര്യം. അവിടെയാണ് നമ്മൾ ഈ ഒരു കാസ്റ്റിംഗ് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, അവിടെ നിർദ്ദേശം ഞാൻ തന്നെ വെച്ചൊരു നിർദ്ദേശമാണ്. കാരണം എനിക്കിത് ഒരു ഡിഫറെന്റ് അപ്രോച്ച് നടത്തണമെന്ന് കുറെ നാളായിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം ഞാൻ കാണുമ്പോ നമ്മളിപ്പോ സിനിമകൾ, എന്തേലും സിനിമകൾ വരുന്നുണ്ട്, ഇഷ്ടംപോലെ സിനിമകൾ വരുന്നുണ്ട്. നമ്മളെപ്പോഴും നമുക്ക് 10ഓ 20ഓ 20 കൂട്ടിക്കോ ആർട്ടിസ്റ്റുകൾ, നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളവർ, ഇത്രയും ആൾക്കാരെ എങ്ങനെ ആ കഥയിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമ്മളെപ്പോഴും കഥയുണ്ടാവും. എന്നിട്ട് ഇവരിൽ ആരെ അതിലേക്ക് ഫിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് ഇവരുടെ പിന്നാലെ നമ്മളിങ്ങനെ ഒന്നെന്ന് തുടങ്ങും. അതൊരു നീണ്ട പ്രോസസ്സാണ്. അപ്പോൾ ഒന്ന്, എന്നിട്ടിപ്പോൾ നമുക്ക് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ചിന്തിച്ചായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. എന്നിട്ട് വന്ന് നിൽക്കുന്ന ഇങ്ങനെ എക്സ്ട്രീമിലുള്ള വേറെ ഒരാളിലായിരിക്കും, അയാളെ വെച്ചിട്ട് ആ പടം ചെയ്യും. തിയേറ്ററിൽ പ്രത്യേകിച്ച് ചലനം ഒന്നും അത് ഉണ്ടാക്കില്ല. ഇത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ റീസണലി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യ വഴികളെ പോലെ ഇങ്ങനെ തുടങ്ങും. അതൊരു സ്ഥിരം ഫോർമാറ്റാണ്, സ്ഥിരം ഫോർമുലയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ആ ഫോർമുല പിന്തുടരണമെന്ന് എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ പ്രൊഡക്ഷൻ ഹൗസുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ താരങ്ങളുണ്ടാവും, പുതിയ ആർട്ടിസ്റ്റ്, താരങ്ങളല്ല താരങ്ങൾ പിന്നെ വരുന്നവരാണ്, ഞാൻ പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾ, ആക്ടേഴ്സ്. ആക്ടറും താരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളിവിടുത്തെ വലിയ ടോപ്പായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകൾ വിചാരിച്ചാൽ പുതിയ ആക്ടേഴ്സിനെ കൊണ്ടുവരാം, സൈഡിൽ കൂടെ ഒരു ലെയറായിട്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന വരും, ഈസി ആയിട്ട് പ്രോസസ്സാണ്. പക്ഷെ എന്തോ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പല പ്രൊഡ്യൂസേഴ്സുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച്, ഞാൻ ഇടയ്ക്ക് ഒരു സമയത്ത് എനിക്ക് ചിന്ത വന്നു ആനന്ദിനെ തന്നെ നായകനാക്കി ചെയ്യാം. അത് വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദ് നല്ല രസമായിട്ട് കഥ പറയും. ആനന്ദ് കഥ പറയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആനന്ദിൻ്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് അവിടുന്ന് എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകവുമില്ല. കാരണം എൻ്റെ ശ്രദ്ധ ഭയങ്കരമായിട്ട് അവിടെ അത്ര രസമായിട്ടൊരു സിനിമ കാണുന്ന രീതിയിൽ ആനന്ദിന് കഥ പറയാൻ പറ്റും. അപ്പോൾ ആനന്ദിലെ പല പല ഭാവങ്ങൾ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഞാനൊരു സമയത്ത് ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാ, ഭയങ്കര രസമായിരിക്കില്ലേ ആനന്ദിനെ പോലത്തെ ഒരാളവിടെ വന്ന് അവിടെ ആ സിനിമ ഫ്രഷാവാൻ വേറെ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ആ സിനിമയുടെ ഒരു ഇമേജുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞു, പോസ്റ്ററിലൊക്കെ ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക്, ഞാൻ ഓക്കെയാണ്, എനിക്ക് അതിനകത്ത് അത് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. അത്ര ഒരു ഇമേജിലൊരു സംഭവം വന്നാൽ ആ സിനിമ ഞാൻ കാണാൻ പോകും, ഞാൻ അതേ ചിന്തിച്ചുള്ളൂ. കാരണം
ഞാൻ കാണാൻ പോകുന്ന സിനിമ എങ്ങനത്തെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തീരുമാനിച്ചു, ഞാൻ ആനന്ദിനോട് പറഞ്ഞു, ആനന്ദ് നമുക്ക് ഇങ്ങനെ ചെയ്താലോ. അപ്പോൾ ആദ്യം ആനന്ദ് സമ്മതിച്ചില്ല. ആനന്ദിന് ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു, കാരണം ഓൾറെഡി ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ആളാണ്. അവിടെ അതിൻ്റെ ഒപ്പമാണ് റൈറ്റിംഗ് കൂടെ തുടങ്ങിയത്, പിന്നെ അഭിനയം കൂടെ തുടങ്ങിയാൽ എങ്ങനെയാവുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ഞാനത് കൺവിൻസ് ചെയ്തു. നിങ്ങൾ തമ്മിൽ സൗഹൃദം ഒത്തിരി പറയണ്ടെങ്കിൽ പോലും പുതിയ പ്രേക്ഷകർക്ക് എങ്ങനെ ആനന്ദും സുരയും തമ്മിലൊരു ബന്ധവും അടുപ്പൊക്കെ? ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരുപാട് വർഷത്തെ, എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട്, 20 വർഷത്തോളമായിട്ടുള്ള അടുപ്പമുണ്ട്. ആനന്ദ് സിനിമയിൽ സജീവമാകുന്നതിന് മുന്നേ തുടങ്ങിയ അടുപ്പമാണ്. ഒരു ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ടൊരു മ്യൂസിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാനും ആനന്ദും കണ്ടുമുട്ടുന്നത്. അന്ന് ഞങ്ങളുടെ കൂടെ ഈ പടത്തിന്റെ ക്യാമറമാൻ സാഗർ അയ്യപ്പനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് തൃശ്ശൂർ ഒരു കോഫി, ഇന്ത്യൻ കോഫി ഹൗസ് വെച്ചിട്ടാണ് ആനന്ദിനെ മീറ്റ് ചെയ്യുന്നത്. അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആനന്ദാണ്. പക്ഷെ ആ പ്രൊജക്ട് നടന്നില്ല, അത് നമ്മൾ വലിയ പ്ലാനുകളൊക്കെ ആയിരുന്നു, ആ പ്രൊജക്ട് പക്ഷെ നടന്നില്ല. അവിടെ നിന്ന് തുടങ്ങിയ ഒരു സൗഹൃദമാണ്. അന്ന് ആനന്ദ് അങ്ങനെ സിനിമകൾ ചെയ്തിട്ടില്ല. പിന്നെ ആനന്ദും എറണാകുളത്തേക്ക് വന്നു, ഞങ്ങളൊക്കെ എറണാകുളത്തേക്ക് വന്നു. ഞാൻ ബേസിക്കലി കോട്ടയംകാരനാണ്. അങ്ങനെ എറണാകുളത്ത് നമ്മൾ സിനിമാ സ്വപ്നങ്ങളുമായിട്ട് പിച്ച് വെച്ച് തുടങ്ങിയ കാലത്ത് എന്നെക്കാലൊക്കെ മുന്നേ ആനന്ദ് സിനിമകൾ ചെയ്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു മോളി ആൻഡി റോക്സ്, വീപ്പിംഗ് ബോയ് ഒക്കെ മുതലുള്ള പടങ്ങൾ ആനന്ദ് മ്യൂസിക് ചെയ്തു തുടങ്ങി. അപ്പോഴൊന്നും ആനന്ദ് എഴുത്തിലേക്കൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ പാരലലി ആ സമയത്ത് അഡ്വർടൈസ്മെന്റ്സിലേക്ക്, എനിക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഞാൻ ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന പരസ്യങ്ങളിലൂടെ ആനന്ദാണ് കൂടുതലും എന്റെ ജിംഗിൾസ് എപ്പോഴും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ തുടങ്ങി വന്ന്, അപ്പോൾ ഞങ്ങൾ എപ്പോഴും തമ്മിൽ മീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്, ഞങ്ങൾ കാണാറുണ്ട് പലപ്പോഴും. അപ്പം ഇങ്ങനത്തെ കാഴ്ചകളിൽ ആനന്ദിൻ്റെ മനസ്സിലുള്ള കഥകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്തൊക്കെ ആയിരിക്കും ആനന്ദ് കഥ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുക, ഏറ്റവും കൂടുതൽ കഥ പറഞ്ഞിരിക്കുന്നത് എന്നോടൊക്കെ ആയിരിക്കും. അങ്ങനെ പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് വിശേഷത്തിൻ്റെ സബ്ജക്ട്. അത് കേട്ടപ്പോൾ തന്നെ ഇഷ്ടമായി. നേരത്തെ പറഞ്ഞാണ് അത്, അടുത്ത സമീപകാലത്ത് പറഞ്ഞ കഥയാണ്. അല്ലല്ല, വിശേഷം ശരിക്കും ഞാൻ മെഴുതിരി അത്താഴത്തിന് ശേഷം കേട്ട കഥയാണ്. അന്നേരം അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴാണ് ഈ കോവിഡ് വരുന്നത്. അപ്പം ഞങ്ങൾ ആ സബ്ജക്ട് തൽക്കാലം മാറ്റി വെച്ചു, കാരണം ഇത് കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നതാണ് ഇത്. അപ്പം അത് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് ആനന്ദ് തന്നെ പറഞ്ഞ മറ്റൊരു കഥയാണ്. അന്നേരത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു അന്നൊക്കെ നമുക്കൊരു ഒരു മതിൽക്കെട്ടിനകത്തുള്ള പരിപാടികൾ നടക്കുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചെയ്തൊരു പരിപാടിയാണ് സർവത്തിന് ശേഷം. ആ അത് തന്നെ, അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മൾ ഇനി വിശേഷം ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചിതിലേക്ക് തന്നെ വന്നതാണ്. ഇതിന് മുഴുവൻ ആർട്ടിസ്റ്റിനെ നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ബാക്കിയുള്ളവരൊക്കെ സെലക്ട് ചെയ്തത്? അതെ അതെ അതെ. ഒരു അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ അനൈക്യം ഒന്നും ഉണ്ടായില്ല? അഭിപ്രായ ഭിന്നത വന്നാൽ നമ്മളത് വേണ്ടെന്ന് വെക്കും. കാരണം അഭിപ്രായ ഭിന്നത വരുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം ആനന്ദ് കൺവിൻസ്ഡ് അല്ലെങ്കിൽ, അല്ലെങ്കിൽ ആനന്ദ് പറയുന്നൊരു കാര്യത്തിന് എനിക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മളത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല. അതൊരു കുഴപ്പമുണ്ട് അതിനകത്ത്. അപ്പം പിന്നെ നമ്മളെന്തിനാണ്, ഒരാൾക്കൊരു കുഴപ്പം തോന്നുമ്പോൾ അതൊരു മജോറിറ്റി ഓഫ് ഓഡിയൻസിൻ്റെ ചിന്തയായിരിക്കുമല്ലോ. അപ്പം നമ്മളത് ആ വഴിക്ക് ഓക്കെ, എന്നാൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കുക, അത് വേണ്ട. വളരെ സൗഹൃദവും ആത്മബന്ധമുള്ള ബന്ധങ്ങളുടെ നല്ല സിനിമകൾ ഉണ്ടാകും തന്നെയാണ്. ആ പിന്നെ ഇത് സിനിമ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ചില സിനിമകളിലേക്ക് സെറ്റിൽ ഭയങ്കര ഈഗോയും വെറുതെയുള്ള അനാവശ്യ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ. ദൈവം സഹിച്ച് നമ്മുടെ ഇന്നേ വരെയുള്ള ഒരു സെറ്റിലും അങ്ങനത്തെ ഒരു പരിപാടി, എൻ്റെ 4 സെറ്റും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മളൊരു സൗഹൃദപരമായ അന്തരീക്ഷം അവിടെ ഉണ്ട്. കാരണം അവിടെ ഒരിക്കലും ഒരു എന്താ പറയുക, സ്വേച്ഛാധിപത്യപരമായ സമീപനം ഞങ്ങളാരും നടത്താറില്ല. കൃത്യമായിട്ട് ഇപ്പം ആർക്കും വന്ന് എന്താ അഭിപ്രായം പറയാം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ഒരാളോടും ചൂടാകാനോ ഷൗട്ട് ചെയ്യാനോ ചീത്ത പറയാനോ ഒന്നും പോകാറില്ല. നമ്മൾ എല്ലാവരെയും സ്നേഹത്തോടെ സൗഹൃദത്തോടെ, എല്ലാവരിലും ഒരു വാല്യൂ ഉണ്ടെന്ന്, എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ. ഈവൻ നമ്മുടെ സെറ്റില് എന്താ പറയാ നിൽക്കുന്ന ലൈറ്റ് ബോയ്ക്ക് പോലും വളരെ വ്യക്തമായ കാഴ്ചപ്പാട് കാണും. കാരണം അവരെത്രയോ ഷൂട്ടിംഗ് സെറ്റ് കാണുന്നതാണ്, എത്രയോ തരത്തിൽപ്പെട്ട കാലിബറുള്ള ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനെ കാണുന്നതാണ്. അപ്പോൾ അവരൊക്കെ ചിന്തിക്കുന്നുണ്ടാവുമല്ലോ, നമ്മളൊരു സീൻ കൺസീവ് ചെയ്യുമ്പോഴത്തേക്കും അവരൊക്കെ അവരുടേതായിട്ടുള്ള, അവർ വെറുതെ ലൈറ്റ് വെച്ചിട്ട് ലൈറ്റിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും അവരുടെ മനസ്സിലും ആ ഷോട്ടിനെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് പോകുന്നുണ്ടാവുമല്ലോ. അത്തരം കാഴ്ചപ്പാട് ഈ പറഞ്ഞ നമ്മുടെ ഒപ്പമുള്ള മനുഷ്യർ, നമ്മുടെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കുന്ന മനുഷ്യർ പലരും അവരെ ഇൻസൾട്ട് ചെയ്യുന്ന അവസ്ഥയും ഒഴിവാക്കുന്ന അവസ്ഥയും ഒക്കെ സിനിമ സെറ്റ് സജീവമാണ് അല്ലേ?
പിന്നെ ആയിരിക്കാം, കുറെ സ്ഥലങ്ങളുണ്ടാവും ഉണ്ടാവും. അപ്പൊ അതിനിടയ്ക്കാണ് താങ്കളുടെ ആദ്യ സെറ്റ് അടക്കം വന്നിട്ട് ഒരാളാണ്. ഇതുവരെയുള്ള നമ്മളൊരു സൗഹൃദം ബന്ധമുള്ളതുകൊണ്ട് വ്യക്തിപരം അറിയാവുന്നത് കൊണ്ട് മറ്റ് മേഖലകളിൽ കാണാത്ത അല്ലെങ്കിൽ മറ്റ് ലൊക്കേഷനിൽ കാണാത്ത ഒരു സൗഹൃദ അന്തരീക്ഷം താങ്കളുടെ സെറ്റിൽ ഉണ്ടാവാറുണ്ട്. അതൊരു സിനിമാക്കാരൻ, വർത്തമാനകാല സിനിമാക്കാരനെ യോജിച്ചതാണോ യോജിക്കുക എനിക്കറിയില്ല, എങ്കിൽ പോലും നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചർ നിങ്ങളുടെ ഈ സെറ്റിൽ കാണിക്കാറുണ്ട്. അത് എങ്ങനെയാണ് അങ്ങനെയായി തീരാൻ പറ്റുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ മറ്റേ രീതിയിലുള്ള കൾച്ചർ എനിക്ക് അറിയില്ല, അതാണ് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ അങ്ങനെ അത്തരം സെറ്റുകളിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല, അസോസിയേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വന്നത് മുതലേ എൻ്റെ വഴിയിലൂടെയാണ്. കുറച്ച് നാൾ മറ്റേ മുതിർന്ന സംവിധായകരുടെ ഒപ്പം ഒന്നുമില്ല, ഞാൻ ഒരൊറ്റ സിനിമ മാത്രമേ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അത് ബോംബെ മാർച്ച് 12 എന്ന് പറഞ്ഞ് ബാബു ജനാർദ്ദനന്റെ ഒരു സിനിമ, അതിൽ മാത്രമേ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, വേറൊരു സിനിമയിൽ. അദ്ദേഹത്തിന് പഠിച്ച ഒരു മാതൃകയാണോ നമ്മൾ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഞാനത് എന്നെ സംബന്ധിച്ചോളം ടോട്ടലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ആ സിനിമ. ഇത് ഞാൻ പിച്ച വെച്ച് വന്ന, കാരണം ഞാൻ ആദ്യമേ സ്വന്തമായിട്ട് ചെയ്ത് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോസും ഒക്കെ തുടങ്ങി ഒരു സ്റ്റേജ് കുറെ കാലം അങ്ങനെ തന്നെ പോയി. ഒരു എനിക്ക് തോന്നുന്നു 10 വർഷത്തോളം നമ്മൾ ഇങ്ങനത്തെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്ത് ചെയ്ത് പോയിട്ട് ഒരു 2010 മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ടോട്ടലി അതെല്ലാം നിർത്തിയിട്ട് അഡ്വർടൈസിംഗിലേക്ക് മാറുന്നത്. അപ്പൊ അതുവരെ ചിത്രങ്ങൾ ചെയ്തു, നല്ല പരസ്യ ചിത്രങ്ങൾ ഒരുപാട് നല്ല ആഡ് ചെയ്തു, നല്ല കുറെ ബ്രാൻഡുകളുണ്ട് നമ്മളുടെ. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ നമ്മളൊരു 10 വർഷക്കാലം നമ്മൾ ഒരുപാട് പഠിച്ചു, ഒരുപാട് പാഠങ്ങൾ പഠിച്ചു, ഒരുപാട് കടം ഉണ്ടാക്കി വെച്ചു. കാരണം നമ്മൾ തന്നെ നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ കടം മേടിച്ചൊക്കെ ചെയ്യുന്ന പൈസയ്ക്ക് ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെയാണ്. അന്ന് നമുക്ക് അതിൻ്റെ മാർക്കറ്റോ അതിനെ മാർക്കറ്റ് ചെയ്യാനോ ഒന്നും അറിയില്ല, പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര ലേണിംഗ് അനുഭവങ്ങളായിരുന്നു. പിന്നെ ഞാൻ പരസ്യത്തിലേക്കൊക്കെ തിരിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കടങ്ങളൊക്കെ പോലും തീർത്തത്. അപ്പം നമ്മൾ ഇത് ഓരോന്നും നമുക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഒരു ആഡ് ഫിലിം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ഒരു മിനി വേർഷൻ തന്നെയാണ്. കാരണം നമ്മുടെ സെറ്റിലുണ്ട് 100-100 ആൾക്കാരുണ്ടാവും, ഒരു ദിവസം അല്ലെ 2 ദിവസം ഷൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഇതേപോലെ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന, അപ്പോൾ നമ്മൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുമായിരുന്നു, ആർക്കും വന്ന് നമ്മളോട് എന്തും പറയാം. കാരണം അല്ല, ആ ഒരു നല്ല മാതൃക സിനിമാ ലോകത്ത് മനസ്സിലാക്കിയതാണോ പഠിച്ചതാണോ ഞാൻ ചോദിക്കുന്നത്? അല്ല അല്ല, അത് ഞാൻ അങ്ങനെയാ, ഞാൻ എനിക്കതേ അറിയത്തുള്ളൂ, അതാണ്. എനിക്ക് അല്ലാത്തൊരു പരിപാടി എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞ സിനിമയ്ക്ക് നമ്മുടെ സിനിമയ്ക്ക് ഗുണമല്ലേ ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാക്കി ഞാൻ നോക്കിട്ട് എനിക്കൊരു ദോഷം ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല ഒരു ദോഷം ചെയ്തിട്ടില്ല എനിക്കതൊക്കെ. ഞാൻ ഈവൻ ഇത് നമ്മളുടെ ഒരു പാറ്റേൺ ഇങ്ങനെയാണെന്നൊന്നും, അതൊരു പാറ്റേൺ ആണോന്ന് പോലും എനിക്കറിയില്ല, അറിയില്ല. ഞാൻ ചെയ്യുന്ന രീതി അതാണ്. നിങ്ങളുടെ സിനിമകൾ എല്ലാം ഒരു കൂട്ടായ്മയാണല്ലോ, എല്ലാ സിനിമയിലും ഒരു സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഞാൻ പൊതുവെ വെക്കുന്ന ടെക്നീഷ്യൻസ് എനിക്കടുപ്പമുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ വിശേഷം നോക്കിയാൽ തന്നെ വിശേഷത്തിന്റെ ടെക്നീഷ്യൻസ് എല്ലാവരുമായിട്ട് എനിക്കൊരു സൗഹൃദമുള്ളവരാണ്, പക്ഷെ അവര് കാലിബറുള്ളവരുമാണ് സൗഹൃദത്തിന്. കാരണം ഞാനൊരിക്കൽ ഇവിടുത്തെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് സംസാരിച്ചാണ് വിശേഷത്തിന്റെ വിശേഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരിക്കൽ സംസാരിക്കുമ്പോൾ, ഈ ആക്ടർക്ക് അദ്ദേഹം പറയുന്ന ക്യാമറമാനെ വെക്കണം, അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന എഡിറ്ററെ വെക്കണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ എനിക്കത് പറ്റില്ല. കാരണം എനിക്ക് അവരോട് വർക്ക് ചെയ്ത് എനിക്ക് ഞാൻ സിംഗിളല്ല, അപ്പം എനിക്കത്, കാരണം അവിടെ ഞാൻ ഫുൾ ഫ്രീ മൈൻഡിൽ നിൽക്കണമല്ലോ, എന്നാലല്ലേ എനിക്കൊരു സമാധാനത്തോടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ വന്നിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളൊരു ക്യാമറമാനോ ഡയറക്ടറോ വന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ലല്ലോ നമ്മൾ സിനിമ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, സൂരജ്, അപ്പോൾ ഞാൻ പുള്ളിയുടെ ചോദിച്ചു, നിങ്ങൾക്ക് നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ, നമുക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ അതല്ല, അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പാകും, നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആകും നിങ്ങൾ. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് നിൽക്കാനല്ല ഞാൻ ചെയ്യുന്നത്, കാരണം നമുക്ക് നമ്മളുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പം നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ആളുകളെ ഒന്നും ആൾക്ക് താല്പര്യമില്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാനത് വിട്ടു. അപ്പം എനിക്ക് മനസ്സിലായി, കാരണം ഇങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റുകൾ വന്നപ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഈ റൂട്ടിലൊന്നും പോയാൽ നടക്കൂല എന്നെനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഈ സിനിമയുടെ ഒരു എസൻസിനെ പകുതിക്ക് വേണ്ടി കളയാൻ നമ്മൾ ഒരുക്കമല്ലായിരുന്നു. അതാണ് ഞാൻ അതിനൊരു മാറ്റം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചിന്തിക്കുന്നത്. പൊതുവെ സിനിമയിൽ അങ്ങനെയാണ്, ഒരു മുതിർന്നയാളെന്ന് നമ്മൾ കരുതുന്നവർ, ഒരു പ്രായത്തിൻ്റെ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരാണ് മുതിർന്നവർ, അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടവരാണ് പിന്നീട് വരുന്ന ഒരു ധാരണയുണ്ട്. പലപ്പോഴും അങ്ങനെയാണല്ലോ, കഥയിലായാലും സിനിമയുടെ അവതരണത്തിലും എല്ലാ കാര്യ ഘടകങ്ങളിലും ഇവരുടെ സ്വാധീനം ഉണ്ടാവും, ഇവരുടെ നിർദ്ദേശങ്ങളുണ്ട്, അത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അലിഖിത നിയമം പോലെ സിനിമയിലുണ്ട് അല്ലേ?
ഉണ്ട് ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ നമ്മളതിന് കാരണം നമുക്ക് അങ്ങനെ പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. കാരണം പിന്നെ വേറൊരു കാര്യം അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായം പറയരുത് എന്നുള്ളതല്ല. ഇപ്പം നമുക്ക് ചിലർ ചിലരുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് ചില അഭിപ്രായങ്ങൾ പറയുന്നത് പറയുന്നതിനുള്ള രീതിക്ക് പറഞ്ഞാൽ ഓക്കെയാണ്, ഓക്കെയാണ്. ഇത് ഓരോന്നിനും അവതരിപ്പിക്കേണ്ട രീതിയുണ്ടല്ലോ. ആ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്കുന്ന ആൾക്ക് മനസ്സിലാവും വ്യക്തമായിട്ട്. ഇനി ഇപ്പുറത്തേക്കുന്ന ആൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് ഇടത് ഇതാണ് അതിൻ്റെ മറ്റേതിൻ്റെ കുഴപ്പം ഇതാണ്, അങ്ങനെ പോയാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, നേരെ മറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിന്തിച്ചൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് നാളും ചിന്തിക്കും ചിന്തിക്കും. അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടി ഒട്ടും ഒരു ഹെൽത്തി അല്ലാത്തൊരു പരിപാടിയാണ്. അപ്പൊ ഇങ്ങനെ ഇതാണ് അതിന്റെ വ്യത്യാസം. നമ്മൾ എന്ത് അവതരിപ്പിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, എക്സ്പീരിയൻസിന്റെ ലെവൽ എല്ലാവർക്കും പലതായിരിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിന് എപ്പോഴും രണ്ടും മൂന്നും നാലും ഒക്കെ അഭിപ്രായങ്ങൾ വരാം. പക്ഷേ ഇത് എങ്ങനെ അവതരിപ്പിക്കുന്നു, അവതരണം ഒരിക്കലും മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ആവരുത്, ഇതൊക്കെയാണല്ലോ അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറയുന്ന ഒരു അഭിപ്രായം മറ്റൊരാളെ തളർത്തിക്കളയരുത്.